വെൽക്കം ബാക്ക് ടു അൽഫീസ് വേൾഡ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എൽ പി യു പി സിലബസിലുള്ള ലോകചരിത്രം, അതായത് പാർട്ട് ത്രീയിൽ ലോകചരിത്രത്തിൽ നദീതട സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സംസ്കാരങ്ങളാണ് പഠിക്കാനുള്ളത്: ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം എന്നിങ്ങനെ ഒരു നാലഞ്ച് സംസ്കാരങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി പഠിക്കാം. ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഫ്രിക്കൻ വൻകരയിലെ ഒരു രാജ്യമാണ് ഈജിപ്റ്റ്. ആഫ്രിക്കൻ വൻകരയിലെ ഏക വെങ്കലയുഗ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. അതുപോലെ തന്നെ ഏഷ്യയ്ക്ക് പുറത്തുള്ള ഏക വെങ്കലയുഗ സംസ്കാരവും ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. ഇതിൻ്റെ കാലഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ ബി സി 3000 മുതൽ 1780 വരെ, അല്ലെങ്കിൽ ആയിരങ്ങൾ വരെ, അതായത് ബി സി 3000 മുതൽ ആയിരങ്ങൾ വരെയുമാകാം, ബി സി 3000 മുതൽ 1780 വരെയുമാകാം. ഈ രണ്ട് ആൻസർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഈജിപ്ഷ്യൻ സംസ്കാരം കേന്ദ്രീകരിച്ചിരുന്നത് നൈൽ നദിയുടെ തീരത്താണ്. അതുകൊണ്ട് തന്നെ ഈജിപ്റ്റിനെ നൈലിൻ്റെ ദാനം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ വിശേഷിപ്പിച്ചത്, അതായത് ഈജിപ്റ്റിനെ നൈൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ് ആണ്. ചരിത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആളാണ് ഹെറോഡോട്ടസ്. അദ്ദേഹത്തെ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ഈജിപ്ഷ്യൻ പണ്ഡിതനാണ് സിസാരോ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ഈജിപ്ഷ്യൻ സംസ്കാരം നൈൽ നദിയുടെ തീരത്താണ് കേന്ദ്രീകരിച്ചിരുന്നത്. ഈജിപ്റ്റിനെ നൈലിൻ്റെ ദാനമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസിനെ ചരിത്രത്തിൻ്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ച ഈജിപ്ഷ്യൻ പണ്ഡിതനാണ് സിസാരോ. പുരാതന ഈജിപ്ഷ്യൻ ജനത നൈൽ നദിയെ വിളിച്ചത് ഒസിരിസ് ദേവത എന്നാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ മാതൃ സംസ്കാരമാണ് ബദേറിയൻ സംസ്കാരം. പുരാതന ഈജിപ്റ്റിൻ്റെ പേര് കോമറ്റ് എന്നാണ്. കോമറ്റ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം കറുത്ത ഭൂമി എന്നാണ്. പുരാതന ഈജിപ്റ്റിൻ്റെ തലസ്ഥാനമാണ് തേബ്സ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ തലസ്ഥാനം മേംഫിസ് ആണ്. ഓക്കെ, അപ്പോൾ ഒസിരിസ് ദേവത എന്നാൽ എന്താണ്? പുരാതന ഈജിപ്ഷ്യൻ ജനത നൈൽ നദിയെ വിളിച്ച പേരാണ് ഒസിരിസ് ദേവത എന്ന്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ മാതൃ സംസ്കാരം അറിയപ്പെട്ട പേരാണ് ബദേറിയൻ സംസ്കാരം എന്നത്. പുരാതന ഈജിപ്റ്റിൻ്റെ പേരാണ് കോമറ്റ്. ഈ കോമറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത ഭൂമി എന്നാണ്. പുരാതന ഈജിപ്റ്റിൻ്റെ തലസ്ഥാനമാണ് തേബ്സ്. എന്നാൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ തലസ്ഥാനം മേംഫിസ് ആണ്. ഈജിപ്റ്റിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം ഏതാണ്? കെയ്റോ. കെയ്റോ ആണ് ഈജിപ്റ്റിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം. എന്താണ് ഹൈറോഗ്ലിഫിക്സ്? പുരാതന ഈജിപ്ഷ്യൻ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം പുണ്യമായ ലിപി, അല്ലെങ്കിൽ വിശുദ്ധമായ എഴുത്ത് എന്നൊക്കെയാണ്. ഇത് എഴുതാൻ ഉപയോഗിച്ച ശിലയാണ് റോസറ്റ എന്നത്. ഈ റോസറ്റ എന്ന ശിലയുടെ പ്രതലത്തിൽ ഹൈറോഗ്ലിഫിക്സ് എഴുതുവാനായിട്ട് ഈജിപ്ഷ്യൻ ജനത ഉപയോഗിച്ചിരുന്നത് പാപ്പിലസ് എന്ന ചെടികളുടെ ഇലയും തണ്ടും ഒക്കെയാണ്. അപ്പോൾ പുരാതന ഈജിപ്ഷ്യൻ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. അതിൻ്റെ അർത്ഥം പുണ്യമായ ലിപി, അല്ലെങ്കിൽ വിശുദ്ധ എഴുത്ത് എന്നാണ്. ഇത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന ശിലയാണ് റോസറ്റ. റോസറ്റ ശിലയുടെ പ്രതലത്തിൽ പാപ്പിലസ് ചെടികളുടെ ഇലയും തണ്ടും ഉപയോഗിച്ചാണ് എഴുതിയിരുന്നത്. നെപ്പോളിയനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്രഞ്ച് സൈന്യാധിപനായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് 1798 ഈജിപ്റ്റിനെ ആക്രമിച്ചു. നെപ്പോളിയനും സൈന്യവും നിരവധി റോസറ്റ ഫലകങ്ങൾ അന്ന് ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഫ്രാൻസിൽ വെച്ചാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് വായിക്കപ്പെട്ടത്. വായിച്ചെടുത്ത ഫ്രഞ്ച് ഭാഷാ പണ്ഡിതനാണ് ഷംബോലിയോ. ഈജിപ്ഷ്യൻ ഭരണാധികാരികളെ ഫറോവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫറോവ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? മണിമാളികയിൽ താമസിക്കുന്നവൻ എന്നാണ് ഫറോവ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സ്ഥാപകനാണ് ആമോസ്. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് മെനസ്. മഹാനായ പോരാളി എന്നറിയപ്പെട്ട ഈജിപ്ഷ്യൻ ഫറോവയാണ് തുത്മോസ് ഫസ്റ്റ്. ഈജിപ്ഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ട ഫറോവയാണ് തുത്മോസ് തേർഡ്. ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലാണ്. അത് ഹാത് ഷേപ്പ് സൂത്ത് എന്ന ഭരണാധികാരി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈജിപ്ഷ്യൻ ഭരണാധികാരികളാണ് ഫറോവമാർ. ഈ ഫറോവ എന്ന വാക്കിൻ്റെ അർത്ഥം മണിമാളികയിൽ താമസിക്കുന്നവൻ എന്നാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ സ്ഥാപകനാണ് ആമോസ്. ഈജിപ്ഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് മെനസ്. മഹാനായ പോരാളി എന്നറിയപ്പെട്ട ഈജിപ്ഷ്യൻ ഫറോവയാണ് തുത്മോസ് ഫസ്റ്റ്. ഈജിപ്ഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു തുത്മോസ് തേർഡ്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി, അത് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെയും ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു. അത് ഹാത്ത് ഷേപ്പ് സൂത്ത് എന്ന വനിതാ ഭരണാധികാരിയാണ്. അഖിനാട്ടൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഈജിപ്ഷ്യൻ ഭരണാധികാരിയാണ് അയൺ ഹോട്ടപ്പ് ഫോർത്ത്. അഖിനാട്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഏകദൈവ വിശ്വാസി എന്നാണ്.
അയൺഹോട്ടപ്പ് IV വിശ്വസിച്ച ദൈവമാണ് ആറ്റൺ. ആറ്റൺ എന്ന ദൈവത്തിനു വേണ്ടി ഇദ്ദേഹം ഒരു ക്ഷേത്രം പണികഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് ലോസ്റ്റ് ഗോൾഡൻ സിറ്റി. ഈ ലോസ്റ്റ് ഗോൾഡൻ സിറ്റിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് 2021 കെയ്റോയിലാണ് കണ്ടെത്തിയ പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് സഹീഹ് ഹവാസ്. അയൺ ഹോട്ടപ്പ് IV എഴുതി എന്ന് കരുതപ്പെടുന്ന കൃതിയാണ് അഖിനാട്ടൻ്റെ ദൈവ സങ്കീർത്തനങ്ങൾ. മരണാനന്തര ജീവിതത്തിൽ അമിതമായ വിശ്വാസമുള്ളവരായിരുന്നു ഈജിപ്തുകാർ. മരണപ്പെടുന്ന ഫറോവമാരുടെ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മമ്മിഫിക്കേഷൻ. അന്നേരം എന്തുമാണ് ഈ മമ്മിഫിക്കേഷൻ? മരണപ്പെട്ടു പോകുന്ന ഫറോവമാരുടെ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന സാങ്കേതിക വിദ്യയാണ് മമ്മിഫിക്കേഷൻ. ഫറോവമാരുടെ മൃതശരീരത്തിന് പറയുന്ന പേരാണ് മമ്മി. ഇത്തരം മമ്മികൾ സൂക്ഷിക്കുന്ന ശവകുടീരമാണ് പിരമിഡുകൾ. സപ്ത അത്ഭുതങ്ങളിൽ ഒന്നായ ഗിസയിലെ കുഫു രാജാവിൻ്റെ പിരമിഡാണ് കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും വലിയ പിരമിഡ്. എന്നാൽ ഏറ്റവും പഴക്കമുള്ള പിരമിഡ് ചോസർ രാജാവിൻ്റെതാണ്. ഇത് മേംഫിസ് നഗരത്തിലാണ്. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും പഴക്കമുള്ള മമ്മി ഹക്കാഷെപ്പ് ആണ്. ഇത് കണ്ടെത്തിയത് 2023 ജനുവരിയിലാണ്. 4,300 വർഷത്തോളം പഴക്കം ഇതിന് കണക്കാക്കപ്പെടുന്നു. എന്താണ് സ്ഫിങ്സ്? സ്ത്രീയുടെ മുഖവും സിംഹത്തിൻ്റെ ഉടലും ചേർന്ന പ്രതിമയാണ് സ്ഫിങ്സ്. സ്ഫിങ്സ് സ്ഥിതി ചെയ്യുന്നത് ഗിസയിലെ ഗാഫ്രി രാജാവിൻ്റെ പിരമിഡിലാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈജിപ്ഷ്യൻ ഫറോവയാണ് തുത്തൻ ഖാമൻ. ഇദ്ദേഹത്തിൻ്റെ കല്ലറ കണ്ടെത്തിയ ഇംഗ്ലീഷ് പുരാവസ്തു ശാസ്ത്രജ്ഞനാണ് ഹോവാർഡ് കാർട്ടർ. തുത്തൻ ഖാമൻ്റെ കല്ലറ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് നിരവധി അന്ധവിശ്വാസങ്ങൾ ഉണ്ട്. ഫറോവമാരുടെ ദത്തുപുത്രൻ എന്നറിയപ്പെട്ട പോരാളിയാണ് ഹസ്രത്ത് മൂസ. ഒസിരിസിൻ്റെ പുത്രൻ എന്നറിയപ്പെടുന്നതും ഹസ്രത്ത് മൂസ ആണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന ദൈവം സൂര്യദേവൻ ആണ്, അല്ലെങ്കിൽ റാ ആണ്. സൂര്യദേവന് വേണ്ടി പണികഴിപ്പിക്കപ്പെട്ട ക്ഷേത്രമാണ് അപു സിംബൽ ക്ഷേത്രം. ഈജിപ്ഷ്യൻ വിശ്വാസത്തിൽ പൂച്ച ദൈവത്തിൻ്റെ പ്രതിരൂപം ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈജിപ്ഷ്യൻ ഫറോവയാണ് തുത്തൻ ഖാമൻ. ഇദ്ദേഹത്തിൻ്റെ കല്ലറ കണ്ടെത്തിയത് ഹോവാർഡ് കാർട്ടർ എന്ന ഇംഗ്ലീഷ് പുരാവസ്തു ശാസ്ത്രജ്ഞനാണ്. തുത്തൻ ഖാമൻ്റെ കല്ലറ കണ്ടെത്തലുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഫറോവമാരുടെ ദത്തുപുത്രൻ എന്നറിയപ്പെട്ട പോരാളിയാണ് ഹസ്രത്ത് മൂസ. ഇദ്ദേഹത്തിനെ ഒസിരിസിൻ്റെ പുത്രൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന ദൈവം സൂര്യദേവനാണ്, അല്ലെങ്കിൽ റാ ആണ്. സൂര്യദേവന് വേണ്ടി പണികഴിപ്പിക്കപ്പെട്ട ക്ഷേത്രമാണ് അപു സിംബൽ ക്ഷേത്രം. പൂച്ച ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്നാണ് ഈജിപ്തുകാർ വിശ്വസിക്കുന്നത്. കൃഷി ആയിരുന്നു ഈജിപ്ഷ്യൻ ജനതയുടെ പ്രധാന വരുമാന മാർഗം. സ്ഫടിക പാത്ര നിർമ്മാണം, സ്ഫടികം കൊണ്ടുള്ള കരകൗശല നിർമ്മാണം എന്നിവയിൽ ഈജിപ്തുകാർ പ്രഗത്ഭരായി. നിഴൽ നോക്കി സമയം കണ്ടെത്തുന്ന സൗരഘടികാരം, ജലപ്രവാഹത്തിൻ്റെ തീവ്രത അനുസരിച്ച് സമയം കണ്ടെത്തുന്ന ജലഘടികാരം, സൗര പഞ്ചാംഗം, സൗര കലണ്ടർ എന്നിവ ഇവർ വികസിപ്പിച്ചു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന കലണ്ടറിൽ വർഷത്തിൽ 365 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളാണ് ഉണ്ടായിരുന്നത്. മാസങ്ങൾ കണക്കാക്കുമ്പോൾ 360 ദിവസവും ബാക്കിയുള്ള 5 ദിവസങ്ങൾ ഇവർ ആഘോഷങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരുന്നു. അതുപോലെ തന്നെ ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തീർണം കണക്കാക്കുന്ന സാങ്കേതിക വിദ്യയും ഈജിപ്തുകാർ വികസിപ്പിച്ചു. അന്നേരം കൃഷിയായിരുന്നു ഈജിപ്തുകാരുടെ പ്രധാന വരുമാന മാർഗം. അതുപോലെ സ്ഫടികം കൊണ്ടുള്ള കരകൗശല നിർമ്മാണത്തിൽ ഈജിപ്തുകാർ പ്രഗത്ഭരായിരുന്നു. മാത്രമല്ല സൗരഘടികാരം, ജലഘടികാരം, സൗര പഞ്ചാംഗം, സൗര കലണ്ടർ എന്നിവ ഇവർ വികസിപ്പിച്ചെടുത്തു. ഇവരുടെ കലണ്ടറിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? വർഷത്തിൽ 365 ദിവസങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ 30 ദിവസങ്ങളുള്ള 12 മാസവും ബാക്കി 5 ദിവസങ്ങൾ ഇവർ ആഘോഷങ്ങൾക്കായിട്ടും മാറ്റിവെച്ചിരുന്നു. അതുപോലെ തന്നെ ചതുരം, ത്രികോണം എന്നിവയുടെ വിസ്തീർണം കണക്കാക്കുന്ന സാങ്കേതിക വിദ്യയും ഈജിപ്തിൽ വികസിപ്പിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഒരു കഥ പോലെ നിങ്ങൾക്ക് കേട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ, വലിയ പാടൊന്നുമില്ല. പിന്നെ കുറച്ച് ഫറോവമാരുടെ പേരുകൾ, സ്ഥലപ്പേരുകൾ, വിശേഷണങ്ങൾ അതൊക്കെ ഒന്നുകൂടെ ഒന്ന് കേട്ട് ഓർത്തു വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം, മെസ്സപ്പൊട്ടാമിയൻ സംസ്കാരം ഇത്രയും കൂടെ പഠിക്കാനായിട്ടുണ്ട്. അത് തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.